വിശംസിക്കാനേക്ക് സ്നേഹമുള്ളവരെ, ആഗമന കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കി കർത്താവിന്റെ തിരുജനനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് വചനം നമ്മോട് പറയുന്നത് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മറിയത്തെ ലഭിച്ച ആ അറിയിപ്പാണ്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തി പറയുന്നത്, കൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോട് കൂടെ. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. പ്രിയമുള്ളവരെ, കൃപ നിറഞ്ഞവളായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവപുത്രന്റെ മാതാവാകുവാനായിട്ട് സ്വീകാര്യയായത്. കർത്താവ് കൂടെയുള്ളവളാണ് കൃപ നിറഞ്ഞവൾ, കർത്താവ് അതുകൊണ്ടാണ് അവൾക്ക് പറയുവാൻ സാധിച്ചത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന ദൂതന്റെ അരുളപ്പാടിന്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാൻ കഴിഞ്ഞു. നമ്മുടെയും ജീവിതങ്ങളിൽ, നമ്മുടെയും കുടുംബങ്ങളിൽ അത്യുന്നതിന്റെ ശക്തി ആവശ്യിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ, കൃപ നിറഞ്ഞവരായി കർത്താവ് കൂടെയുള്ളവരായി നമ്മൾ മാറേണം. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് വിനീത വിധേയരായിട്ട് മാറുവാൻ എപ്പോഴൊക്കെ നമ്മൾ സന്നദ്ധരാകുന്നുവോ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയത്തിന്റെ ചോദ്യം നമ്മളും ആവർത്തിക്കാറുണ്ട്. അപ്പോൾ ഉറപ്പ് നൽകുന്നുണ്ട്, ദൈവമായ കർത്താവ് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അതെ, ശക്തിപ്പെടുത്തുന്ന, ധൈര്യം പകരുന്ന, ആശ്വാസമേകുന്ന വചനങ്ങൾ, കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വാക്ക് നമ്മുടെയും ജീവിതങ്ങളിൽ, നമ്മുടെയും കുടുംബങ്ങളിൽ അന്വർത്ഥമാവും. അസാധ്യമെന്ന് കരുതുന്നത് പലതും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നാം ചോദിക്കുന്നതൊക്കെ സംഭവിക്കുവാൻ, സാധ്യമാകുവാൻ ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് നമുക്ക് സ്വയം വിനീത വിധേയരായി ദൈവഹിതത്തിന് സമർപ്പിക്കാം.